നമസ്കാരം. ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ എന്നിങ്ങനെ മൂന്ന് ശത്രുക്കളുമായി ഒരേ സമയം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ. എന്നാൽ ഇറാനുമായുള്ള ഇസ്രയേലിൻ്റെ ശത്രുത അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ 20 വർഷമായി ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള പദ്ധതികൾ രഹസ്യമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു മൂളലിനായിട്ട് കാത്തിരിക്കുകയാണ് സൈന്യം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സൈന്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നെതന്യാഹുവിൻ്റെ പക്കൽ ആക്രമണം നടത്താനുള്ള തന്ത്രപരമായ സ്ഥലങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇസ്രയേൽ വർഷങ്ങളായി രഹസ്യ ദൗത്യത്തിലാണെന്നത് നിലവിൽ പരസ്യമായ രഹസ്യമാണ്. ദശലക്ഷക്കണക്കിന് ഡോളറുകൾ മുടക്കി അത്യാധുനിക ആയുധങ്ങൾ ശേഖരിക്കുകയാണ് ഇസ്രയേൽ. എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത തരത്തിലെ മിസൈലുകളും ഇതിലുൾപ്പെടുന്നു. ഇസ്രയേൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവയിൽ പലതും കയറ്റി അയച്ചപ്പോൾ മാത്രമാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇറാനെ ലക്ഷ്യം വെച്ച് മാത്രമായി നിർമ്മിച്ച അത്യാധുനിക ഉഗ്ര ആക്രമണ ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രയേലിൻ്റെ പക്കലുണ്ടെന്നാണ് വിവരം. ടെല്ലവീവിൽ നിന്ന് 1800 കിലോമീറ്റർ അകലെയുള്ള യമനിൽ കഴിഞ്ഞ മാസം നടന്ന ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇത്തരത്തിലെ പ്രത്യേക ആയുധം ലോകശ്രദ്ധ നേടുന്നത്. ഇറാനെ മനസ്സിൽ കണ്ട് ഇസ്രയേൽ തങ്ങളുടെ F-15 ഫൈറ്റർ ജെറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്നും വിവരമുണ്ട്. ഇറാനെ തകർക്കാൻ മാത്രമായി ഇസ്രയേൽ വികസിപ്പിച്ച മറ്റൊരു മാരകായുധ ഇപ്പോഴും ലോകത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിപ്പുണ്ട്. ജെറിക്കോ മിസൈൽ എന്ന പേരിലുള്ള മിസൈലിൻ്റെ പ്രത്യേകത അതിൻ്റെ കൃത്യതയും വിനാശകരമായ പ്രത്യാഘാതങ്ങളുമാണ്. ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തെ വരെ തുരന്ന് തകർക്കാൻ കഴിയുന്ന ബങ്കർ ബെസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രയേലിൻ്റെ മറ്റൊരു ശക്തി. ഇസ്രയേലിൻ്റെ പക്കൽ പോപ്പി ടർബോ ക്രൂയിസ് മിസൈൽ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ഇവയ്ക്ക് ആക്രമിക്കാൻ കഴിയും. റഡാറുകളിൽ ഇവയെ കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്.